to BC main physics, paper 3 electronics, unit 4, we start today, power amplifiers, and this is a semester 5, class number 36, basics of power amplifier today, BC main physics, semester 5, paper 3 electronics, power amplifiers. So, the first question is, what is a power amplifier? What is a power amplifier? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ലാർജ് സിഗ്നൽ ആംബ്ലിഫയർ ലാർജ് സിഗ്നൽ ആംബ്ലിഫയർ ഈ പവർ വർദ്ധിപ്പിക്കുന്ന ആംബ്ലിഫയേഴ്സിനെ വിളിക്കുന്ന പേരാണ് പവർ ആംബ്ലിഫയർ ഇപ്പോൾ കറണ്ട് കൂട്ടുകയാണെങ്കിൽ കറണ്ട് ആംബ്ലിഫയർ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ വോൾട്ടേജ് ആംബ്ലിഫയർ അതുപോലെ പവർ പവർച്ചാൽ വി ആയി വോൾട്ടേജ് ഇൻറ്റു കറണ്ട് വി ഇൻറ്റു ആയി പവറ് ഇൻക്രീസ് ചെയ്യുന്ന ആംബ്ലിഫൈ ചെയ്യുന്ന ആംബ്ലിഫൈ ചെയ്യുന്ന ആംബ്ലിഫയേഴ്സിനെ വിളിക്കുന്ന പേര് പവർ ആംബ്ലിഫയേഴ്സ് അതിനെ നമ്മൾ ലാർജ് സിഗ്നൽ ആംബ്ലിഫയറിൻ്റെ ക്ലാസ്സിലാണ് പെടുത്തിരിക്കുന്നത് പവർ ആംബ്ലിഫയർ വാട്ട്സ് എ പവർ ആംപ്ലിഫയർ ആൻ ആംപ്ലിഫയർ വിച്ച് ആംപ്ലിഫൈസ് പവർ ലെവൽ ഓഫ് എ സിഗ്നൽ ഈസ് കോൾഡ് പവർ ആംപ്ലിഫയർ പവർ ആംപ്ലിഫയർ എ പവർ ആംപ്ലിഫയർ എംപ്ലോയിസ് എ പവർ ട്രാൻസിസ്റ്റർ ഇപ്പോൾ പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് പവർ ഇൻക്രീസ് ചെയ്യുന്ന എ സി പവർ ഇൻക്രീസ് ചെയ്യുന്ന ആംബ്ലിഫയേഴ്സ് എന്നെ വിളിക്കുന്ന പേരാണ് പവർ ആംപ്ലിഫയർ പവർ ആംപ്ലിഫയേഴ്സ് പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിക് പവർ വർദ്ധിപ്പിക്കുന്ന ആംപ്ലിഫയേഴ്സ് അതിനെയാണ് പവർ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ലൗഡ് സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ട് ലൗഡ് സ്പീക്കറിൽ കണക്ട് ചെയ്യുന്ന ആ ആംബ്ലിഫയറിൽ ഉപയോഗിക്കുന്ന പേരാണ് പവർ ആംപ്ലിഫയർ അപ്പോൾ അതിന് ഈ പവർ ആംബ്ലിഫയറിൽ ചില പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ട് പവർ ആംപ്ലിഫയറിലെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്മിഷറിൻ്റെ പ്രോപ്പർട്ടി ഒരു പവർ ആംബ്ളിഫയർ എപ്പോഴും പവർ ട്രാൻസ്മിസ്റ്ററാണ് ഉപയോഗിക്കുന്നത് അപ്പം പവർ ആംബ്ലിഫയറിൻ്റെ ഫീച്ചേഴ്സ് പവർ ആംബ്ലിഫയറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പവർ ട്രാൻസിസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് കൂടിയാണ് ഫീച്ചേഴ്സ് ഓഫ് എ പവർ ട്രാൻസിസ്റ്റർ ഓർ ഫീച്ചേഴ്സ് ഓഫ് എ പവർ ആംപ്ലിഫയർ എ പവർ ആംപ്ലിഫയർ എംപ്ലോയീസ് എ പവർ ട്രാൻസിസ്റ്റർ ഇറ്റ് ഹാസ് സം ഫീച്ചേഴ്സ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഒരു പവർ ട്രാൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന പവർ ആംബ്ലിഫെയറിന്റെ പ്രോപ്പർട്ടീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്പർ വൺ ദ കളക്ടർ ഈജിയൺ ഓഫ് എ പവർ ട്രാൻസിസ്റ്റർ ഹാസ് എ ലാർജ് ഏരിയ ഇ കളക്ടർ ഈസ് കണക്റ്റഡ് ഫേമിലി ടു മെറ്റാലിക്ക് ഹീറ്റ് സിങ്ക് സോ ഹീറ്റ് ഡെവലപ്ഡ് ഈസ്ലി ഡിസിപ്പേറ്റഡ് ആൻഡ് ദ സേഫ്റ്റി ഓഫ് ദി ട്രാൻസിസ്റ്റർ ഈസ് എൻഷ് അപ്പോൾ ഒരു പവർ ആംബ്ലിഫയറിൽ ഒരു പവർ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കും അതിന് കളക്ടർ റീജിയൻ കളക്ടർ റീജിയൻ പവർ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ റീജിയന് നല്ല ഏരിയ ഉണ്ടായിരിക്കും കളക്ടർ ഈസ് കണക്റ്റഡ് ടു ഫേമിലി ടു മെറ്റാലിക് ഹീറ്റ് സിങ്ക് അപ്പൊ ഇതിനൊരു ഒരു മെറ്റൽ കവറിങ് ആണ് ഒരു മെറ്റാലിക് ഹീറ്റ് മെറ്റലിൻ്റെ ഒരു സിങ്ക് പോലെ ഒരു മെറ്റാലിക് കവറിംഗ് ഉണ്ട് ഈ പവർ ട്രാൻസിസ്റ്ററിന് എന്തിനാണത് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്ത് ആ പെട്ടെന്ന് പുറത്തേക്ക് പിന്നെ കളഞ്ഞിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുത്തിയിട്ട് ഈ ചൂടാകാതെ നോക്കുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ട്രാൻസിസ്റ്റർ എപ്പോഴും ഒരു ഹീറ്റ് ഒരു മെറ്റാലിക് കവറിങ്ങിനകത്ത് ഹീറ്റ് സിങ്കിനകത്ത് വെച്ചിരിക്കുന്നത് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് നഷ്ടപ്പെടുന്ന ഹീറ്റ് ആ ഹീറ്റ് പെട്ടെന്ന് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ട്രാൻസിസ്റ്റർ വളരെ കാര്യമായിട്ട് ചൂടാകാൻ പാടില്ല നമ്പർ ടു സെക്കൻഡ് ഫീച്ചർ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കുക എമിറ്റർ എമിറ്റർ ബേസ് ബേസ് ഓഫ് ദി പവർ ഹെവിലി ഹെവിലി ഡോപ്ഡ് ഡോപ്ഡ് ശരിക്കും ഡോപ്പ് ചെയ്ത രീതിയിലായിരിക്കും നമ്പർ ത്രീ പവർ ട്രാൻസ്മിറ്റർ ഹേഴ്സ് കമ്പാരിറ്റീവ്ലി സ്മോളർ ബീറ്റ ബീറ്റ എന്നുള്ളത് വ്യക്തമാക്കിയാണ് സ്മോളർ കഴിഞ്ഞ് ബീറ്റ എന്നാണ് ഇരിക്കുന്നത് ഏ പവർ ട്രാൻസിസ്റ്റർ ഹാസ് കമ്പാരറ്റീവ്ലി സ്മോളർ ബീറ്റ ബീറ്റയുടെ വാല്യൂ അതായത് കറണ്ട് ഗെയിൻ ഓഫ് കോമൺ ഇമിറ്റർ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന പോലെ ഇത് ഈ പവർ ട്രാൻസിസ്റ്റർ ഹാസ് കമ്പാരറ്റീവ്ലി സ്മോളർ ബീറ്റ ബീറ്റയുടെ വില കുറവായിരിക്കും ഇറ്റ് ഈസ് അബൌട്ട് ട്വൻറ്റി ടു ഫിഫ്റ്റി ഇരുപത് മുതൽ അഞ്ച് അമ്പത് വരെയാണ് സാധാരണ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോക്കെ വരാവുന്നതാണ് ഇവിടെ ബീറ്റ ഈ പവർ ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററിന് കുറവാണ് ട്വൻറി ആ റേഞ്ചിലാണ് വരുന്നത് നമ്പർ ഫോർ ദ ട്രാൻസിസ്റ്റർ ഈസ് മെയ്ഡ് തിക്ക് ടു ഹാൻഡിൽ ലാർജ് കറണ്ട് കൂടിയ കറണ്ട് കൈകാര്യം ചെയ്യാൻ ഇതിന് ബേസ് നല്ല തിക്കായിട്ടാണ് നിർമ്മിക്കുന്നത് നമ്പർ ഫൈവ് റെസിസ്റ്റൻസ് ഈസ് മെയ്ഡ് ലോ കളക്ടർ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും അബൌട്ട് ട്വൻറ്റി ഓ അങ്ങനെയാണ് എടുക്കുന്നത് ഇനിയുണ്ട് ചില പ്രത്യേകതകൾ ഒരു പവർ ട്രാൻസ്മിഷന് ഇനി ചില ഫീച്ചേഴ്സ് നമുക്ക് പറയാവുന്നതാണ് അത് നമ്പർ സിക്സ് ഒരു പവർ ഫിയർ ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോർമർ കപ്ലിംഗ് ഈസ് യൂസ്ഡ് നമ്പർ സെവൻ കളക്ട്രിങ് കറണ്ട് ഈസ് ഹൈ എബൗട്ട് ഹൺഡ്രഡ് മില്യറി കളക്ടർ കാരണം കൂടുതലായിരിക്കും ഇൻപുട്ട് വോൾട്ടേജസ് ഹൈ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയാണ് കൊടുക്കുന്നത് പവർ ഔട്ട്പുട്ടീസ് ഹൈ ഔട്ട് പുട്ട് പവർ കൂടുതലായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു പവർ ട്രാൻസിസ്റ്ററിന് അല്ലെങ്കിൽ അതുപയോഗിച്ചുള്ള പവർ ആബ്ളിഫയറിന് വരുന്ന പ്രത്യേകതകൾ അപ്പോൾ അതിന് ക്വസ്റ്റിൻ ഇങ്ങനെ ചോദിക്കുക മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ പവർ ട്രാൻസിസ്റ്റർ ഓർ മെൻഷൻ ദി ഫീച്ചേഴ്സ് ഓഫ് എ പവർ ആബ്ലിഫയർ എങ്ങനെ ചോദിച്ചാലും ഈ കാണുന്ന പോയിന്റുകൾ എഴുതിയാൽ മതി പട്ടാറധി ഫീച്ചേഴ്സ് ഓഫ് പവർ ആംബ്ലിഫയർ അങ്ങനെ ചോദിക്കുക ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംബ്ലിഫയേഴ്സ് ഈ പവർ ആംബ്ലിഫയർ നമ്മൾ എങ്ങനെ തരത്തിരിക്കും എങ്ങനെ ക്ലാസിഫൈ ചെയ്യും ഇത് ബൈസിംഗ് കണ്ടീഷൻ ഉപയോഗിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് നമ്മൾ ഏത് രീതിയിലാണ് ഇത് ബൈസ് ചെയ്യുന്നത് ആ രീതി വെച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ ബൈസിങ് കണ്ടീഷൻ depending upon the efficiency efficiency of conversion of input of input and biasing condition power amplifier class B 4 but nammal edhu rithiyila கொடுக்கும் kodukkum adhana ഏത് രീതിയിൽ എത്രമാധി ഇൻപുട്ട് കൊടുക്കും പിന്നെ ബൈസിങ് കണ്ടീഷൻ എന്താണ് അത് വെച്ചിട്ട് ഈ പവർ ആംബ്ളിഫയറിനെ നമ്മൾ നാലായി തരംതിരിക്കും ഒന്നാമത്തെ ക്ലാസ് എ പവർ ആംബ്ളിഫയർ ഫസ്റ്റ് വർണിനെ നമ്മൾ ക്ലാസ് എ പവർ ആംബ്ലിഫയർ എന്ന് പറയും ദ സെക്കൻഡ് ഈസ് ദ സെക്കൻഡ് ഈസ് ക്ലാസ് ബി പവർ ആംബിളിഫയർ തേർഡ് ഈസ് ക്ലാസ് എ പവർ ആംബ്ലിഫയർ ആൻഡ് ഫോർത്ത് ഈസ് ക്ലാസ് എ ബി പവർ ആംബ്ലിഫയർ ഇപ്പോൾ ബൈസിങ് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇൻപുട്ട് കൊടുക്കുന്ന രീതി വെച്ചിട്ട് നമ്മൾ പവർ ആംബിളിഫയറിനെ നാലായി തരം ക്ലാസ് എ ക്ലാസ് ബി ക്ലാസ് എ അതിൽ ക്ലാസ് എ ബി ഓരുന്നതിനെക്കുറിച്ച് നമുക്ക് ഓരോ സെൻറ്റൻസ് പറയണം ഒന്നോ രണ്ടോ സെൻറ്റൻസ് പറയണം നമ്പർ വൺ ക്ലാസ് എ പവർ ആംബ്ലിഫയർ പ്രത്യേകം നമ്മൾ സിലബസിൽ പറയുന്നുണ്ട് എന്താണ് ക്ലാസ് എ പവർ ആംബ്ലിഫയർ ആക്ഷൻ ക്ലാസ് എ പവർ ആംബിളിഫെയർ ഇൻ ദിസ് കേസ് ദ ഈസ് ബൈസ്ഡ് ദാറ്റ് ദാറ്റ് ഞാൻ താഴെ താഴ്ന്നിട്ടുണ്ട് In this case the transistor is biased that transistor is biased that output current flows flows for the full cycle of the input signal അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ബൈസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് കാരണ്ട് ഈ ഫുൾ സൈക്കിളിൽ ഇൻപുട്ടിന്റെ ഫുൾ സൈക്കിളും കണ്ടക്ട് ചെയ്യും ഉണ്ടാകും അപ്പോൾ അത് ഒരു ത്രീ ഡിഗ്രി ഫുൾ സൈക്കിൾ ഫുൾ സൈക്കിളിൽ ബൈസിങ്ക്സ്റ്റി ഡിഗ്രി ബൈസിങ് എന്ന് പറയാം ഇറ്റ് ഈസ് ഷോൺ ദി ഫിഗർ ഇൻ അതർ വേർഡ്സ് ദ ട്രാൻസിസ്റ്റർ റിമൈൻസ് എഫ് ആർ എഫ് ആർ എന്നാണ് പറയുന്നത് ഈ ഫുൾ സൈക്കിൾ വർക്ക് ചെയ്യുന്ന ആർ ബയസ്റ്റ് ഫുൾ റേഞ്ചിലാണ് എഫ്ആർ ബയസ്ഡ് ത്രൂ ഔട്ട് ദ ഇൻപുട്ട് സൈക്കിൾ ഹെൻസ് ദ കണ്ടക്ഷൻ ആംഗിൾ ഈസ് സിക്സ്റ്റി ഡിഗ്രി ഇൻപുട്ടിൻ്റെ ഫുൾ സൈക്കിൾ ഇത് കണ്ടക്ട് ചെയ്യും അപ്പം ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒരു ലോഡ് ലൈൻ കറിവ് വരച്ചിരിക്കുകയാണ് ആ ചിത്രത്തിൽ ഒരു ലോഡ് ലൈൻ വരച്ചിരിക്കുന്നത് എക്സ്ആക്സിൽ വി സി വൈ ആക്സിൽ ഐ സി എടുത്തിട്ടുള്ള ഒരു ലോഡ് ലൈനാണ് ലോഡ് ലൈന് എ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എ ബി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല വേറെ ക്യൂ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്യൂ പോയിന്റ് വെൽ ഇൻസൈഡ് ആണ് അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ ലെഫ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ റൈറ്റിൽ കാണിച്ചിട്ടുള്ളൂ റൈറ്റിൽ ആ ക്യൂ പോയിന്റ് അപ്പറോ ഇപ്രോ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ആ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ഉണ്ട് നെഗറ്റീവ് ഹാഫ് സൈക്കിളും കംപ്ലീറ്റ് ഉണ്ട് ക്യൂ പോയിന്റ് വെൽ ഇൻസൈഡ് ആണ് അപ്പോൾ ആ രണ്ട് ഹാഫ് സൈക്കിളും നമുക്ക് കൺവേർട്ട് ചെയ്യും അപ്പോൾ റൈറ്റ് സൈഡിലെ ഗ്രാഫിൽ ഇൻപുട്ട് സിഗ്നൽ കാണിച്ചിരിക്കുന്നത് ഐ അവിടെ ഐ ബി എൽ കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മളിതുപോലെ മൂന്ന് പവർ ലൈൻസ് വരച്ചിട്ട് ഔട്ട്പുട്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ട് ഐ സി സ്മോൾ ഐ സി കാണിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് സിഗ്നൽ അപ്പോൾ ഇൻപുട്ടിൻ്റെ രണ്ട് ആപ്പ് സൈക്കിളും അതാണ് നമ്മൾ ഫുൾ സൈക്കിൾ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി അയക്കുന്നത് ഔട്ട്പുട്ട് ആ മുന്നൂറ്ററുപത് ഡിഗ്രിയിലും കണ്ടക്ട് ചെയ്യും മുന്നൂറ്ററുപത് ഡിഗ്രിയിലും കറണ്ട് തരും ഫുൾ സൈക്കിളിലും കറണ്ട് തരും അതാണ് ക്ലാസ് ഓപ്പറേഷൻ അപ്പോൾ രണ്ട് ഹാഫ് സൈക്കിളും ഈ ആംപ്ലിഫയർ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബയസിങ്ങിനെയാണ് നമ്മൾ ഈ ക്ലാസ് എ എന്ന് പറയുന്നത് ഗ്രാഫ് നോക്കണം റൈറ്റ് സൈഡിൽ ഇൻ ഇൻപുട് സിഗ്നൽ ലെഫ്റ്റ് സൈഡിൽ ഔട്ട് പുട്ട് സിഗ്നൽ ആ റൈറ്റ് സെഡിൽ കറണ്ട് ഐ ബി ഒന്നും ലെഫ്റ്റ് സൈഡിൽ കണ്ട് ഐ സി മാർക്ക് മാറുകയും ഐ യുടെ രണ്ട് സൈക്കിളും ഉണ്ട് ഐ യുടെ രണ്ട് സൈക്കിളും ഉണ്ട് അതാണ് ക്ലാസ് എ ഓപ്പറേഷൻ ഇപ്പോൾ ക്ലാസ് ബി ക്ലാസ് സി കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും കാര്യങ്ങൾ അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് കറക്റ്റ് വരക്കണം കേട്ടോ ഇത് ക്ലാസ് ബി ഓപ്പറേഷന് ക്ലാസ് ബി നോക്കിയേ ക്ലാസ് ബിയിൽ നമ്മൾ ക്യൂ പോയിന്റ് കൊണ്ടു താര കൊണ്ടു നോക്കും ക്യൂ പോയിന്റ് എക്സാക്സിൽ മീറ്റിങ് ക്യൂ പോയിന്റ് എക്സാക്സിൽ അപ്പൊ ഇൻപുട്ടിന്റെ ഈ മുകളിലത്തെ ഹാഫ് സൈക്കിൾ മാത്രമേ കണക്റ്റ് ചെയ്യുള്ളൂ അപ്പം റൈറ്റ് സൈഡ് നോക്കി താരം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് സൈക്കിൾ ഉണ്ട് മോള് രണ്ട് ഹാഫ് സൈക്കിൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ താരം കണക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഔട്ട്പുട്ടിൽ ഈ മുകളിലത്തെ ഹാഫ് സൈക്കിൾ മാത്രം ഇപ്പോഴത്തെ കിട്ടുകയുള്ളു ഐ സി ആയിട്ട് ഇപ്പോൾ ക്യൂ പോയിന്റ് ആ എക്സാക്സിൽ ടച്ച് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഹാഫ് സൈക്കിൾ മാത്രം കണ്ടക്ട് ചെയ്യുകയും മറ്റേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ പൂർണ്ണമായിട്ട് സപ്രസ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒരു ഹാഫ് സൈക്കിൾ മാത്രം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കണ്ടക്ട് ചെയ്യുന്ന കേസ് അതുകൊണ്ട് ഇതിന് വൺ എയ്റ്റി ഡിഗ്രി ബൈസ് എന്നാണ് പറയുന്നത് ഇൻ ദിസ് കേസ് ദ ട്രാൻസിസ്റ്റർ ബയസ് ആൻഡ് ദി ആംബിളിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് ഇൻപുട്ട് സിഗ്നൽ are such that output current such that output current flows flows only for half cycle 180 degree of the input signal it means that the transistor is എഫ് ആർ ബേസ്ഡ് ഫർ ഹാഫ് സൈക്കിൾ എഫ് ആർ ബേസ്ഡ് ഫുർ ഹാഫ് ഹാഫ് സൈക്കിൾ ആണ് ഹാഫ് സൈക്കിൾ മാത്രമേ ബേസ് പിന്നെ ഇവിടെ ബൈസ്ഡ് ആകൂലേസ്ഡ് ഫർ ഹാഫ് സൈക്കിൾ ഹാഫ് ദി ഇൻപുട്ട് സൈക്കിൾ കണ്ടക്ഷൻ ആംഗിൾസ് ഈക്ൺറ്റി ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വൺ നൈറ്റി ഡിഗ്രി ആണ് ഇതിന് അടുത്തത് ക്ലാസ്സി പവർ ആംബിസ്

ഹാഫ് സൈക്കിളും പകുതി മാത്രം അപ്പം ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കി എക്സാക്സും കടന്ന് താഴോട്ട് വരും ക്യൂ പോയിന്റാണ് ക്യൂ പോയിന്റോടെ മാർക്ക് ചെയ്തിട്ടില്ല എക്സാക്സും കടന്ന് താഴെ പോകും ആ താഴത്തെ ലൈനാണ് ആ റോഡ് ലൈനിൻ്റെ താഴെ മൂന്ന് പാൽ ലൈനില്ലേ അത് താഴ്ത്തെ ആ ലൈൻ കട്ട് ചെയ്യുന്നതാണ് ക്യൂ പോയിന്റ് അപ്പോൾ ഈ ഇൻപുട്ടിന്റെ ഹാഫ് സൈക്കിൾ പൂർണ്ണമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ഹാഫ് സൈക്കിളിന്റെ ടോപ്പ് മാത്രം കളക്റ്റ് ചെയ്യും ഔട്ട്പുട്ട് നോക്കി ഹാഫ് സൈക്കിളിന്റെ ടോപ്പ് മാത്രം ഐ സി ആയിട്ട് കിട്ടുന്നു അപ്പൊ ഒരു ഹാഫ് സൈക്കിള് പൂർണ്ണമായിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് ക്ലാസ് ബി ഹാഫ് സൈക്കിളും കുറവ് കണ്ടക്ട് ചെയ്യുന്നതാണ് ക്ലാസ് സി ഇപ്പൊ ക്ലാസ് സി യുടെ ഗ്രാഫിക്കൽ ആണ് ഈ കാണുന്നത് ക്യൂ എക്സാക്റ്റലും താഴെയാണ് ഇൻപുട്ട് സിഗ്നൽ ദാറ്റ് ഈസ് ഈസ്റ്റ് വൺ ട്വൻറ്റി ഓർ വൺ ഫിഫ്റ്റി അപ്പൊ ഇവിടെ ഈ ട്രാൻസ്മിഷൻ ഈ കണ്ടക്ഷൻ ആംഗിൾ വൺ ട്വന്റിയോ വൺ എയ്റ്റിയോ വൺ ഒക്കെ വരാം ആംഗിൾ ഓഫ് കണ്ടക്ഷൻ ആ ഷോൺ ഇൻ ദി ഷോൺ പഠി കാണിച്ചിട്ടുണ്ട് ഇൻ അതർ വേർഡ്സ്

ക്ലാസ് എയ് പറഞ്ഞാൽ എസ്താൻ ഹാഫ് സൈക്കിൾ ഇപ്പൊ ക്ലാസ് എ ബി എന്തായിരിക്കും ക്ലാസ് എയ്ഡ് കൂടെ ബി കൂടി ചേർത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഇല്ല ഫുൾ സൈക്കിൾ കുറവ് ഹാഫ് സൈക്കിൾ അല്പം കൂടുതൽ അങ്ങനെയാണ് ഹാഫ് സൈക്കിളും ഫുൾ സൈക്കിളെ കണ്ടക്ട് ചെയ്യത്തില്ല ഹാഫ് സൈക്കിളും താഴത്തെ ഹാഫ് സൈക്കിളിന്റെ കുറച്ചും അങ്ങനെയാണ് അപ്പൊ നോക്കൂ അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യൂ പോയിന്റ് വരുന്നത് ഈ എക്സാക്സിന് അല്പം മുകളിൽ വരും മോൾ വരുമ്പോൾ താഴത്തെ ഹാഫ് സൈക്കിൾ നമ്മൾ രണ്ടായിട്ട് വായിച്ചിരിക്കുക ടോട്ടൽ അതിന് കൊണ്ട് രണ്ടായിട്ട് വായിച്ചിരിക്കുക അപ്പം മുകളിലത്തെ ഹാഫ് സൈക്കിൾ പൂർണ്ണമായും താഴത്തെ ഹാഫ് സൈക്കിളിന്റെ ടോപ്പ് ഭാഗവും കടക്റ്റ് ചെയ്യും അപ്പോൾ ചിത്രം നമുക്ക് ഇതുപോലെ കിട്ടും ആ ഹാഫ് സൈക്കിൾ പൂർണ്ണമായിട്ടുണ്ട് പിന്നെ താഴത്തെ ഹാഫ് സൈക്കിൾ കുറച്ചുകൂടി കിട്ടും ഇങ്ങനെ വരുന്നതിനാണ് നമ്മുടെ ക്ലാസ് എ ബി ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം വ്യക്തമായല്ലോ ക്ലാസ് എ ആകുമ്പോൾ ഫുൾ സൈക്കിൾ കണക്ട് ചെയ്യും ക്ലാസ് ബി ആകുമ്പോൾ ഹാഫ് സൈക്കിൾ കണക്ട് ചെയ്യും ക്ലാസ് സി ആകുമ്പോൾ ലെസ് ദാൻ ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും ക്ലാസ് എ ബി ആകുമ്പോൾ ഹാഫിലും കൂടുതൽ ഫുൾ താഴെ ഹാഫിലും കൂടുതൽ കണക്ട് ചെയ്യും അപ്പം ഇവിടെ കണ്ടക്ഷൻ ആയെങ്കിൽ വൺ എയ്റ്റിയിൽ കൂടുതലായിരിക്കും വൺ എയ്റ്റിയിൽ കൂടുതൽ അപ്പം അത് നമുക്കൊന്ന് വായിച്ച് നോക്കിയാൽ ഇങ്ങനെ എഴുതാം ഇങ്ങനെ കാണാം ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് സച്ച് ആൻഡ് ആംബ്ലിഫയർ ലൈസ് ഇൻ ബിറ്റ്വീൻ ദോസ് ഓഫ് ക്ലാസ് ആൻഡ് ക്ലാസ് ബി ഇവിടെ ക്ലാസ് ക്ലാസ് ബി ഇടക്ക് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹിയർ ബൈസിംഗ് കണ്ടീഷൻസ് ആർ സെറ്റ് ഔട്ട് പുട്ട് കാരണം ഫ്ലോസ് ഫോർ അപ്രോക്സിമേറ്റ്ലി മോർ ദാൻ ഹാഫ് ബട്ട് ലെസ് ആൻഡ് ദ എൻറ്റർ സൈക്കിൾ എൻറ്റർ സൈക്കിൾ കിടത്തി വിടത്തില്ല ഹാഫ് സൈക്കിൾ കൂടുതൽ കിടത്തി വിടും സോ കറൻറ്റ് ഫ്ലോസ് ഫോർ മോർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി ബട്ട് സിക്സ്റ്റി വൺ എയ്റ്റി കൂടുതൽ ടു സെവൻറ്റി ഒ അല്ലെങ്കിൽ ടൂ ഫോർട്ടി ഓ ആങ്കിൾ ആണ് ഇത് കണ്ടക്ഷൻ നടത്തുന്നത് അപ്പൊ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം ക്വസ്റ്റ്യൻസ് നമ്പർ വൺ വാട്ട് ആർ എ ക്ലാസ് എ ക്ലാസ് ബി ആൻഡ് ക്ലാസ് ക്ലാസ്ഇൻഡ് ബി ഓപ്പറേഷൻസ് ഓഫ് ആംബ്ലിഫേഴ്സ് എസ് അപ്പോൾ അത് നമ്മൾ ഈ നാല് ഗ്രാഫും വരച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരെണ്ണമായിട്ടും വേണമെങ്കിൽ ചോദിക്കാൻ താഴത്തെ പോലെ എക്സ്പ്ലെയിൻ ക്ലാസ് എ ബി ഓപ്പറേഷൻ ഓഫ് എ പവർ ആംബിൾഫയർ വിത്ത് എ ഗ്രാഫ് ഒരു ഗ്രാഫ് സഹിതം ഒരു ആംബിളിഫയറിൻ്റെ പവർ ആംബിളിഫയറിൻ്റെ ക്ലാസ് എ ബി ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക അതായത് ക്ലാസ് എ ബിക്ക് ഇവരും ക്ലാസ് എയോ ക്ലാസ് ബി യോ ക്ലാസ് എയ്യോ എന്നിവളെയും ചോദിക്കുക അപ്പോൾ ഒന്നുകൂടി കൊടുക്കുക ക്ലാസ് എ ബി ആണെങ്കിൽ ഫുൾ സൈക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്യും ക്ലാസ് ബി ആണെങ്കിൽ ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും ക്ലാസ് ചെയ്യുകയാണെങ്കിൽ ലെസ് ദാൻ ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും ക്ലാസ് എം ബി ആണെങ്കിൽ ഹാഫിൽ കൂടുതൽ ഫുൾ താഴെ ഒരു മുക്കാൽ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അത് കണ്ടക്ട് ചെയ്യും അപ്പം അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ മുകളിൽ കണ്ടത് പിന്നെ പവർ ട്രാൻസിസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് റിപ്പീറ്റഡ് ദറ്റ് ഈസ് സോൾവ് വിത്ത് യുവർ തെർട്ടി സിക്സ് ലെക്ചർ ഓൺ ഇലക്ട്രോണിക്സ് താങ്ക് യു വെരി മച്ച്